പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീന ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 മാർച്ച് മാസം 13-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. നാളെയും തുറന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും ബസ് സമരം വരാൻ വേണ്ടി പോവുകയാണ്. അതായത് ഈ മാസം 31-നകം യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ അനിശ്ചിതകാല ബസ് പണിമുടക്ക് നടത്തുമെന്നാണ് ഇപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ അറിയിച്ചിരിക്കുന്നത്. മറ്റു ബസ് ഉടമ സംഘടനകളുമായി കൂടിയാലോചിച്ച് സമര തീയതി പ്രഖ്യാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബസ് നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കാതിരിക്കുകയും ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാമർശം ഇല്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. രണ്ടാമതായി സംസാരിക്കുന്നത് സംസ്ഥാനത്ത് 6 ജില്ലകൾക്കുള്ള മുന്നറിയിപ്പാണ്. അതായത് സംസ്ഥാനത്ത് 6 ജില്ലകളിൽ താപനില ഉയരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അടുത്ത 3 ദിവസങ്ങളിൽ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നീ 6 ജില്ലകളിലാണ് ചൂട് കൂടുക. വരും ദിവസങ്ങളിലും വരണ്ട കാലാവസ്ഥ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വേനലിൻ്റെ കാഠിന്യം കൂടി വരികയാണ്. പകൽ സമയത്ത് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. പല ജില്ലകളിലും ഇപ്പോൾ ജോലി സമയത്തിൽ കാര്യമായ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. മൂന്നാമതായി സംസാരിക്കുന്നത് ഗതാഗത മേഖലയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പാണ്. അതായത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് റോഡ് കുത്തിപ്പൊളിക്കാതെ പൈപ്പിടുന്ന പദ്ധതി കോഴിക്കോട് MC റോഡിൽ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ഇതനുസരിച്ച് റോഡിന് കുറുകെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാൻ കരാർ നൽകിയിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഡയറക്ട് ഡ്രില്ലിംഗ് രീതി ഉപയോഗിച്ച് 4 കിലോമീറ്റർ ദൂരെ വരെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ വിജയിക്കുകയാണ് എങ്കിൽ റോഡ് കുത്തിപ്പൊളിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള പൈപ്പിടൽ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധിക്കും. നാലാമതായി സംസ്ഥാനത്തെ സ്വർണ്ണ നിരക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചിരിക്കുകയാണ്. പവന് 160 രൂപയാണ് കൂടിയത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില 38,720 രൂപയായി. ഗ്രാമിന് 20 രൂപ കൂടി 4,840 രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. അഞ്ചാമതായി സംസാരിക്കുന്നത് SBIയുടെ ഭാഗത്ത് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് SBIയുടെ യോനോ ആപ്പിനെ പൂർണ്ണമായും ഒരു ഡിജിറ്റൽ ബാങ്കായി പരിഷ്കരിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറാകുന്നത്. കൂടുതൽ സൗകര്യങ്ങൾ കാര്യക്ഷമമായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ 65% പുതിയ അക്കൗണ്ടുകൾ യോനോ ആപ്പിലൂടെയാണ് തുറന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 10.3 ദശലക്ഷം ലോഗിൻ ഒരു ദിവസം ഇതിലൂടെ നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്കിംഗ് ഡിജിറ്റലാണ് ഭാവി എന്ന കാര്യം നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ വരുത്തി ഉപഭോക്താക്കളെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. മറ്റു ബാങ്കുകളൊക്കെ കൂടുതൽ ആനുകൂല്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് SBIയുടെ പുതിയ രീതി ഉപകാരപ്രദമാകുന്നത്. ഇതിലൂടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും അതോടൊപ്പം തന്നെ മറ്റുള്ള ചാർജുകളൊക്കെ കുറഞ്ഞു വരുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുടർന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.